അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൊട്ടിക്കൊണ്ടുവരണേ. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഈ കൂട്ടായ്മയുടെ മേൽ നീട്ടണേ. എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ. നമുക്കറിയാം, മാനസാന്തരം മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ തന്നെ മാറിപ്പോക്കോളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനത്തിൽ കുഷ്ഠരോഗി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ. കർത്താവ് എന്തു പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് അവനെ തൊട്ടു. കർത്താവ് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുഷ്ഠമെല്ലാം മാറി. അവന് സുഖപ്പെട്ടു. അവന് സൗഖ്യപ്പെട്ട വ്യക്തിയായിട്ട്, അനുഗ്രഹിക്കുക രക്ഷപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അപ്പം നമ്മളിലെ കുഷ്ഠം മാറണമെങ്കിൽ നമ്മളെ ആര് തൊടണം? കർത്താവ് തൊടണം. ഉസ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തൊടാതെ ആര് തൊട്ടാലും കുഷ്ഠം മാറി. ആരിടപെട്ടാൽ, ആരുപദേശം തന്നാലും അവിടെ ഒന്നും ഒരു കുഷ്ഠവും മാറില്ല. ദൈവടെ കുഷ്ഠം അവിടെ നിന്ന്, നമ്മളുള്ള സ്വാർത്ഥത, അഹംഭാവം, അഹങ്കാരം, അശുദ്ധി, വ്യഭിചാരം, മ്ലേച്ഛത, ധനാസക്തി, തിന്മയുടെ സ്വാധീനം, ഇതെല്ലാം നമ്മളെ വിട്ടുപോകണമെങ്കിൽ ആര് തൊടണം? കർത്താവ് തൊടണം. സർവോടത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തൊട്ടെങ്കിൽ മാത്രമേ മാറ്റൂ. അതാണ് അതാണ് മാനസാന്തരം ഉണ്ടാകുന്ന പോലും ദൈവം തൊടുന്നത്. പരിശുദ്ധാത്മാവ് തൊടുന്ന മാനസാന്തരങ്ങൾ അതെപ്പോഴും നിലനിൽക്കുന്നത് കാണാൻ പറ്റും. അത് നിലനിൽക്കുക. ബാക്കി ആര് തൊട്ട്, ആരെല്ലാം ഉപദേശിച്ചാലും ഒന്നും മാനസാന്തരമാകില്ല. നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ ആളുകളോട് പറയാറുണ്ട്, പക്ഷേ ആളുകളിൽ മാറ്റങ്ങൾ ചിലപ്പോഴൊക്കെ കാണാറില്ല. അതിൻ്റെ കാരണം നമ്മളാ പറയാൻ പ്രവർത്തിക്കുന്നത്, ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. പ്രസലോഷ്, നമ്മുടെ തീക്ഷ്ണതകളെല്ലാം, നമ്മുടെ ധാർമ്മിക രോഷവും കൊള്ളാം, പക്ഷേ അതുകൊണ്ടൊന്നും ആളുകൾ മാറില്ല. ആളുകൾ മാറണമെങ്കിൽ ആര് തൊടണം? കർത്താവ് തുടരണം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. എവിടെ അതാണ് നമ്മുടെ ധാർമ്മിക രോഷവും, നമ്മുടെ അറിവും, നമ്മുടെ പഠനങ്ങളും, നമ്മുടെ സെമിനാറുകളൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ആളുകൾ പലപ്പോഴും മാറാറില്ല. മാറണമെങ്കിൽ ആര് തുടരണം? കർത്താവ് തുടരണം. അമ്മ മക്കളെ ഒരുപാട് ഉപദേശം കൊടുക്കും, പക്ഷേ മക്കൾ മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം അമ്മയിലൂടെ ആര് പ്രവർത്തിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. അപ്പനൊരുപാട് ഉപദേശിച്ചിട്ടും മക്കൾ മാറുന്നില്ല. കാരണം എന്താണ്? അപ്പനിലൂടെ ആര് പ്രവർത്തിക്കുന്നില്ല? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം മാറ്റമുണ്ടാകണമെങ്കിൽ ആര് തുടരണം? കർത്താവ് തുടരണം. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് തുടങ്ങുമ്പോൾ, ദൈവം തുടങ്ങുമ്പോൾ അവിടെയാണ് കുഷ്ഠരോഗം വിട്ടുപോകുക. പ്രിയപ്പെട്ട ദൈവമക്കള്, ദൈവം തുടരണം. കർത്താവ് അച്ഛനല്ല, അച്ഛൻ തൊട്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എത്രയോ ആളുകൾ തലേ കൈവച്ചു പോകുന്നു. ക്രിസ്തലോഷ്, നമുക്കാണ് ശക്തിയെങ്കിൽ എല്ലാവർക്കും സൗഖ്യം കിട്ടണം. ക്രിസ്തലോഷ്, ദൈവം തൊടുന്ന അനുഭവം അതാണ്. കുഷ്ഠം മാറണമെങ്കിൽ ആര് തൊടണം? ദൈവം തൊടണം. അഹങ്കാരം വിട്ടുപോകണമെങ്കിൽ ദൈവം തൊടണം. ധനമോഹം വിട്ടുപോകണമെങ്കിൽ ദൈവം തൊടണം. ഒരുപാട് ആളുകൾ ഇന്ന് ബുദ്ധി കൊണ്ടെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഓട്ടപ്രദക്ഷിണത്തില്ല. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചിലപ്പോഴൊക്കെ മദ്യപാനം കാണും. ഈ മദ്യപാനം വിട്ടുപോകണമെങ്കിൽ ആര് തൊടണം? ദൈവം തൊടണം. പരിശുദ്ധമോ തൊട്ട് കഴിയുമ്പോൾ ഈ തിന്മയുടെ സ്വാധീനം, ഈ കുഷ്ഠം വിട്ടുപോകുക. ഒരുപാട് മക്കൾ പലതരത്തിലുള്ള കുഷ്ഠങ്ങളുണ്ട്, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ, എതിർചിന്തകളുടെ ഒക്കെ ഉണ്ട്. അത് വിട്ടുപോകാത്തത്, അത് ഹൃദയത്തിൽ, മനസ്സിൽ കെട്ടിക്കിടക്കുന്നത് നിനക്ക് ആ ദൈവത്തിൻ്റെ സ്പർശനം കിട്ടാത്തതുകൊണ്ട്. അത് കിട്ടണം നിനക്ക്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അത് കിട്ടണമെങ്കിൽ കുഷ്ഠരോഗിയെ പോലെ നീ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. കർത്താവ് നിനക്കെ പറ്റൂ, നീ ജീവിക്ക ദൈവ. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവിൻ്റെ സ്പർശനം കിട്ടും. ഈ കൂട്ടായ്മയിൽ ഈശോ വരും. ഈശോയുടെ സാന്നിധ്യം ഇപ്പം തന്നെയാണ് വരുന്നത് വെച്ചാൽ, ഓൾറെഡി ഹി ഇസ് ഹിയർ, ഹിസ് പ്രസൻസ്. ഇവിടെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ട്. ഇവിടെ സഭയുടെ കൂട്ടായ്മയാണത്. ദൈവദിനം വെച്ചാൽ കർത്താവിൻ്റെ സഭ, ദൈവരാജ്യം, നാം ദൈവ കൂട്ടായ്മയാണത്. ഇവിടെ ഉദ്ധുതനായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യം നമ്മൾ തൊട്ട് നമ്മൾ സുഖപ്പെടും, നമ്മുടെ ബന്ധനം അടിക്കണം. അപ്പോൾ കർത്താവ് തൊടണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ സ്പർശിക്കാൻ, കർത്താവ് നിൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ, നിന്റെ ആത്മാവിൽ സ്പർശിക്കാൻ, നിന്റെ ജീവിതങ്ങളിൽ സ്പർശിക്കാൻ നീ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം.
അപ്പോൾ കർത്താവ് തൊടട്ടെ, കർത്താവ് തൊട്ടുക. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് നേടാൻ പറ്റില്ല, ആരെ മാറ്റാം. അതുകൊണ്ട് ഈ നാളുകളിൽ ഒരുപാട് കുടുംബമാതാപിതാക്കൾ മക്കളുടെ തകർച്ചയോർത്ത് വിഷമിക്കുന്നുണ്ട്. അവരെ ഇരുത്തി ഉപദേശിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, അടി കൊടുക്കാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, ശപിക്കാറുണ്ട്, പലതും പറയാറുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും എന്താ ഒരു മാറാത്തത്? എന്താ അവർക്ക് മാറ്റമില്ലാത്തത്? അവിടെ ആര് മാത്രമേ തൊടുന്നുള്ളൂ, ആര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ? മാതാപിതാക്കൾ മാത്രം. ദൈവം സംസാരിക്കണം, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം, മനുഷ്യൻ പറഞ്ഞ് കേൾക്കത്തുന്നില്ല. ശ്രമിച്ചപ്പോൾ യേശുവേ നന്ദി, അപകടങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താലും അതേ അപകടത്തിൽ പോയി നമ്മുടെ മക്കൾ വീഴുന്ന് കാണാൻ പറ്റും. മുഴുവൻ അപകടക്കെണികളും കുഴികളും മാതാപിതാക്കൾ മക്കൾക്ക് കാണിച്ചു കൊടുത്താലും ആ കുഴിയിലോട്ട് നാളെ പോയി വീഴുന്ന് കാണാൻ പറ്റും. കാരണം മനുഷ്യൻ ഇടപെട്ടിട്ട് കാര്യമില്ല, ഇടപെടേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവം തൊടണം, ദൈവം തൊടുക. ആ ദൈവത്തിൻ്റെ സ്പർശനം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഈ ദിവസങ്ങൾ ധ്യാനിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് കൂടുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവം നിങ്ങളെ തൊടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്ഥിരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. പഴയ ദൈവത്തിലെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ എല്ലാവരാലും അകറ്റപ്പെട്ടവനാണ്. കുഷ്ഠരോഗിയെക്കുറിച്ച് പഴയ നിയമം കാണുന്നത് അവൻ്റെ പൂർവികരുടെ പാപത്തിൻ്റെ പരിണിത ഫലം കൊണ്ടാണ്, ശാപമെന്നൊക്കെ കരുതിക്കൊണ്ട് അവർ അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. അവരൊറ്റപ്പെട്ടവനാണ്, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടവനാണ്, ദൈവം ശിക്ഷിച്ചവനാണ് എന്നൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഒറ്റപ്പെട്ടവനായിട്ട് കഴിയുക. ഈ ഒറ്റപ്പെട്ടവൻ്റെ അടുക്കിലേക്കാണ് ഈ, അല്ലെങ്കിൽ ആ വഴിക്കാണ് ഈശോ വരുന്നത്. ഈ ഒറ്റപ്പെട്ടവൻ യേശുവിനെ വിളിക്കുന്നു, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മളും വിചാരിക്കണം ഇതുവരെ ഈ ഒറ്റപ്പെടലുണ്ട് എന്ന്. ഒരുപാട് മക്കൾ വെച്ചാൽ എനിക്കാരുമില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ചിലപ്പം നിനക്ക് കുഷ്ഠമുള്ളതുകൊണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു മറ്റുള്ളവർ നമ്മെ പുറത്താക്കി നമ്മൾ, പക്ഷേ ശരിക്കുള്ള കാരണം ചിലപ്പോൾ നമുക്ക് എന്തുണ്ടോണ്ട, നമ്മൾ എന്തുള്ളതുകൊണ്ടാ? കുഷ്ഠമുള്ളതുകൊണ്ട്. നമ്മുടെ നാക്ക് ശരിയല്ല, നമ്മുടെ സംസാര ശരി. ഒരുപാട് കുടുംബങ്ങൾ ഡിവോഴ്സ് ഉണ്ടാകും, വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നു. കാരണം കുഷ്ഠമുള്ളവർ ഒറ്റപ്പെടും, കുഷ്ഠം വരുമ്പോൾ അവനെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും. പലതരത്തിലുള്ള കുഷ്ഠങ്ങൾ, അശുദ്ധി, ഹൃദയത്തിൽ വെറുപ്പ്, സ്വാർത്ഥത, ഞാനെന്ന ഭാവം, അഹംഭാവം, ഇത് ഹൃദയത്തിലിരിക്കുമ്പോൾ കുഷ്ഠമാ. കുഷ്ഠമിരിക്കുന്നവരെല്ലാം ഒറ്റപ്പെടുകയാ, അങ്ങനെ ഒറ്റപ്പെട്ടു പോകരുത്. സമൂഹത്തിൽ തന്നെ മാറി നിൽക്കും. കാരണം അവൻ്റെ കുഷ്ഠമുണ്ട്, ചില അശുദ്ധിയുണ്ട്, തിന്മയുണ്ട്. അതുകൊണ്ട് കുഷ്ഠമുള്ളവർ ഒറ്റപ്പെടുന്ന കാണാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ആരുമില്ല, ഞാൻ ഒറ്റയായി ഒറ്റപ്പെട്ട്. ചില അപ്പന്മാർ പറയും, അമ്മമാർ പറയും, ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മക്കളെന്നെ സ്നേഹിക്കുന്നില്ല. കാരണം നിനക്ക് അഭിഷേകമുള്ളത് പലപ്പോഴും കുഷ്ഠമാണുള്ളത്. ചില കുഷ്ഠങ്ങൾ, ചില തിന്മകൾ, സ്വാർത്ഥതകൾ, അഹങ്കാരം, അഹമത, ഇതൊക്കെ ഉള്ളിരിക്കുമ്പോൾ അത് മാറില്ല. അതോടെ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ അന്ന് ഈ കുഷ്ഠരോഗി ഒറ്റപ്പെട്ടവനായിട്ട് കഴിയുക, അവൻ ഒറ്റപ്പെട്ടു. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ ഇതായിരിക്കും, അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയണം നമ്മളത്. രണ്ടാമത്, അവനാണ് കർത്താവിൻ്റെ പക്കലേക്ക് കർത്താവെ എന്നെ നിശുദ്ധനാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത് കർത്താവ് തൊട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ തന്നെ ചില പാപമുണ്ട്, ചില ദുർസ്വഭാവങ്ങളുണ്ട്, ഇത് മാറുന്നില്ലല്ലോ, എൻ്റെ ഉള്ളിൽ ഇന്ന കുഷ്ഠങ്ങളുണ്ട്, സ്വാർത്ഥതയുണ്ട്, ധനമോഹമുണ്ട്, അഹംഭാവമുണ്ട്, അഹങ്കാരമുണ്ട്, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്, ലൗകിക മോഹങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ചിന്തിക്കണം, ശരിക്കും സത്യമാണത്. അപ്പം ഇതെൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുക. ഇത് ഈ കുഷ്ഠം എൻ്റെ മാതച്ചിരിക്കും, ഇത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എൻ്റെ കർത്താവിനെ വിളിക്കുക, കർത്താവെ അങ്ങ് തൊടണം. കർത്താവ് തൊട്ടാൽ മതി, ദൈവം തൊടുന്ന അനുഭവം, അല്ലാണ്ട് മാറില്ല, ഒരിക്കലും മാറില്ല. നമുക്കറിയാം സാവൂൾ പൗലോസായത് അത് ആരെങ്കിലും അവനൊക്കെ ഉപദേശം കൊടുക്കാഞ്ഞിട്ടല്ല. എല്ലാവരും ഉപദേശം കൊടുത്തിട്ടുണ്ടാകും, ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടാകും, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ഇതേ ജെറുസലേമിൽ നടന്നത് സത്യമാണ്, ഈശോമിശിഹായുടെ ഉത്ഥാനം സത്യമാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവനെ മാറ്റിയിട്ടില്ല. മാറിയതെപ്പോഴാ? ദമാസ്കസ് ഗേറ്റിങ്ങിൽ വെച്ച് അവന് കർത്താവിൻ്റെ
ദർശനമുണ്ടായി, ഉത്തുതിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയും അവൻ്റെ മേൽ കർത്താവിൻ്റെ പ്രകാശം വന്ന് ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ അവന് ദൈവം തൊട്ടപ്പെടാം, ദൈവത്തിൻ്റെ ആത്മാവ് അവർ തൊട്ടപ്പെടാണ് അവന് മാറ്റമുണ്ടായത്. അവൻ്റെ അവസമയത്ത് അവൻ്റെ കണ്ണുകൾ അന്ധമായി പോകുന്നുണ്ട്, കാഴ്ച നഷ്ട പ്രകാശത്തിൻ്റെ തീവ്രത കൊണ്ട് രണ്ട് കണ്ണുകളിലെ കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കുന്ന അവനെ അവൻ്റെ കൂടെയുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവമുണ്ട്. അവനൊന്നും കാണാൻ പറ്റുന്നില്ല. അവൻ ചെന്നിട്ട് ചെയ്യുന്നത് 3 ദിവസങ്ങൾ അവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോയമ്പിലും കഴിയുക. അതിനുശേഷം അനന്യാസ് എന്ന് പറയുന്ന സഭാശ്രേഷ്ഠം വന്നിട്ട് അവൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചിതുമ്പല് പോലെയുള്ള എന്തോ ഒന്ന് അടർന്ന് താഴെ വീണു. അപ്പോൾ അവന് കാഴ്ചയുണ്ടായി, അവൻ കണ്ടു, അവനെല്ലാം കണ്ടു. ചിതമ്പല് പോലെയുള്ള എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് താഴെ വീണെന്ന് പറയുക. ഇത് പോകണമിത് അത് ഈ അനനിയാസ് സഭാശ്രേഷ്ഠൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, അടയാളത്തോടെ കൊണ്ടു, അടയാളത്തെ അത്ഭുതകരമായിട്ട് ഡയറക്റ്റായിട്ടുള്ള അത് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുക, വെളിപ്പെടുത്തൽ വരിക, ശരിക്കുണ്ടായപ്പോടാ അവൻ്റെ കണ്ണ് തുറക്കപ്പെടുക. അവൻ്റെ ദൈവം തൊട്ടപ്പോൾ പൗലോസ് പിന്നെ ക്രിസ്തു ശിഷ്യനായിട്ട് മാറി. അവൻ പിന്നെ തണുപ്പനല്ല, അവൻ സ്വാർത്ഥനല്ല, അവൻ ധനമോഹിയല്ല, അവൻ അഹങ്കാരിയല്ല, ജ്ഞാനന്ത ഭാവമുള്ളവനല്ല, അധികാരമോഹിയല്ല, അവന് റോമൻ സിറ്റിസൺ ആണെന്നുള്ള ആ ചിന്താഗതിയൊക്കെ പോയി അവൻ്റേത്. അതെല്ലാം അങ്ങ് ഇടിഞ്ഞു പോൾ താഴെ പോയി. അവൻ്റെ മനസ്സിലുള്ള ഒരുപാട് തെറ്റായ ബോധ്യങ്ങൾ എല്ലാം താഴെ പോയിട്ട് അവനെ ഉയർത്തെഴുന്നേറ്റ് വരിക. അവന് ഉയർപ്പുണ്ടായി, കാരണം ദൈവം തൊട്ടു, ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചു, ദൈവത്തിൻ്റെ കര സ്പർശിച്ചു, ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടം ഞാൻ കാണുന്നത് മനുഷ്യനെ ഇടപെടുന്നുള്ളൂ, ദൈവം ഇടപെടുന്നില്ല. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് പറയും, മോനെ എൻ്റെ വഴിക്ക് പോകുന്ന നല്ല ക്ലാസ്സുകൾ, നല്ല സൂപ്പർ ക്ലാസ്സുകൾ, നല്ല രസകരമായ ക്ലാസ്സുകൾ, നല്ല ലോജിക്കൽ സാധനങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടും പിറ്റേ ദിവസം അവൻ തന്നെ പോയിട്ട് അതേ തിന്മ ചെയ്യുക. മോനെ മോളെ ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യുക. അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ചിക്കാഗോ ബൈബിൾ കൺവെൻഷൻ നടത്തിയപ്പോൾ ഓർമ്മിക്കുക, ആദ്യ ദിവസം ശുശ്രൂഷയ്ക്കായിട്ട് ആൾ തരെ കയറി കഴിഞ്ഞപ്പോൾ ബൈബിള് തുറക്കാൻ ആത്മാവിൻ്റെ ശക്തമായ പ്രേരണയുണ്ടായി. പ്രേരണയുണ്ടായിട്ട് ബൈബിള് തുറന്നപ്പോൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായമാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ എനിക്ക് തുറന്നു നിന്നിട്ട് ആ വചനമാണ് വായിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവിടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളുവാൻ കഴിയുന്നില്ല. ഈ വചനം കൊടുത്തിട്ട് സ്തുതിക്കാൻ പറയുമ്പോൾ ഒരു നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത്. എന്നെ ഒരിടത്ത് വെച്ചുപോലും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ വചനം വായിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല, ആളുകൾ കാറുക, കരയുക, നിലവിളിക്കുക. നിർത്താൻ പറ്റിയില്ല എനിക്കത്. 15-20-30 മിനിറ്റോളം ജനത്തിൻ്റെ കണ്ണുനീരൊഴുകിയ അലമുറയിട്ട് കരയുന്ന അമ്മമാരപ്പന്മാരെ ഞാൻ കണ്ടു. അപ്പോൾ എന്താ കാര്യം, ഈ വചന സത്യമായിരുന്നു, മക്കളെ നഷ്ടപ്പെട്ടു. ശരിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, നേഴ്സുമാരാണ് ഇവരൊക്കെ, മക്കളൊക്കെ നന്നായിട്ട് വിദ്യാസമ്പന്നരാണ്. പക്ഷേ മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, പള്ളി പോകുകയില്ലാത്ത മക്കള്, വിശ്വാസമില്ലാത്ത മക്കള്, ജനിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഇവരെ ഉപദേശിച്ചിട്ട് മാതാപിതാക്കൾ മടുത്തു, എല്ലാം മടുത്തു, വഴക്ക് പറഞ്ഞു, എല്ലാം ചെയ്തു, എന്നിട്ട് മാറുന്നില്ല. അപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവരേ പ്രവർത്തിക്കുന്നുള്ളൂ, ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവം ഇവരുടെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭൗതികമായിട്ടുള്ളതിനൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന് കഴിവുണ്ട്, കെട്ടിടങ്ങൾ പണിയാം, ബിൽഡിങ്ങുകൾ പണിയാം, അങ്ങനെയുള്ള പലതും മനുഷ്യന് കഴിവ്. പക്ഷേ ആത്മാവിനെ ദൈവത്തിൻ്റെതാക്കി മാറ്റണമെങ്കിൽ അത് ആത്മാവ് തന്നെ പ്രവർത്തിക്കണം. ഒരുവനെ ദൈവത്തിൻ്റെതാക്കി മാറ്റണമെങ്കിൽ ദൈവാത്മാവ് തന്നെ പ്രവർത്തിക്കണം. പരിശുദ്ധ അമ്മ പറയുന്ന പോലെ ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും, എൻ്റെ ഉദരത്തിൽ എങ്ങനെയാണ് ഈശോമിശിഹ ജനിക്കാൻ പോകുന്നത്?
ലോകരക്ഷകൻ ജനിക്കാൻ പോകുന്നത്. പരിശുദ്ധയമ്മ ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അല്ലാണ്ട് ക്ലാസ് കൊടുത്താലൊന്നും ഈ മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അതാണ് അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകാൻ വേണ്ടി മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവജനമേ, നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് വേദനിക്കുന്നുണ്ടെങ്കിലും ആ വേദനകൾക്കും കണ്ണുനീരിനും ഉത്തരമുണ്ടാകണമെങ്കിൽ ഹൃദയം തുറന്ന് അധരം തുറന്ന് നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ, മടികൂടാതെ വിളിക്കാൻ, അലമുറയിട്ട് കരഞ്ഞു വിളിക്കുവാൻ, അനുദമിച്ച് പ്രാർത്ഥിക്കാൻ, എളിമയോടെ വിളിക്കാൻ, പശ്ചാത്താപത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ വിളിക്കാൻ നിങ്ങൾ തയ്യാറാകുക. അപ്പോഴാണ് ഈ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന അനുഭവം. അല്ലാണ്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ല. സ്വരമൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം തൊടാതെ കുഷ്ഠം പോകുകയല്ലോ. അവൾ പറയും, അവന് കുഷ്ഠമുണ്ട്, എല്ലാവർക്കും കുഷ്ഠമുണ്ട്, കുഷ്ഠത്തിന് കുറവൊന്നുമില്ല. എല്ലാവരും പറയും, അവിടെ കുഷ്ഠമുണ്ട്, ഇവിടെ കുഷ്ഠമുണ്ട്, അവനില്ലാതുണ്ട്, ഇവളിലതുണ്ട്, അവിടെ ഇതാണ്, അവിടെയാണ്, അച്ഛനുണ്ട്, കന്യാസ്ത്രീക്കുണ്ട്, സഭയ്ക്കുണ്ട്, അവിടെ എല്ലാം കുഷ്ഠമാണ്. ശരിയാ, കുഷ്ഠം ബാധിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് മാറ്റാൻ ദൈവത്തെ എത്ര നോക്കിയിട്ടും നല്ല കഴിവും ബുദ്ധിയും പ്രാപ്തിയും ഒക്കെയുള്ള ആളല്ലേ, സംഘടന കഴിവൊക്കെ ഉള്ള ആളും നല്ല പാഠവും ഉള്ള ആളല്ലേ, എല്ലാ കഴിവുള്ള ആളല്ലേ, എന്താ നിനക്ക് മാറ്റാൻ പറ്റാത്തത്? നീ പ്രവർത്തിച്ച മാറില്ലിത്. ദൈവം പ്രവർത്തിക്കാതൊരിക്കലും മാറില്ല. ദൈവം പ്രവർത്തിക്കണം, അതിനു വേണ്ടി ഹൃദയം തുറക്കണം. എളുപ്പപ്പെടാതെ പറ്റില്ല. അതാണ് യെശയ്യ 66:2 വരെ നടക്കില്ല. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഉടനെ ദൈവത്തോട് വിളിക്കേണ്ടത് അടുത്ത രോഗശാന്തി കിട്ടാൻ വേണ്ടിയല്ല, നമ്മളിലുള്ള ചില കുഷ്ഠങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര നോക്കിയിട്ടും മാറാത്ത കുറ്റം പറയുന്ന സ്വഭാവം, പരദൂഷണം, അഹംഭാവം, ആത്മീയ അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇത് മാറാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിൻ്റെ നവീകരണത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കണം. അതാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുമ്പോൾ ഉടനെ അടുത്ത അടയാളം, അടുത്ത അത്ഭുതമല്ല നിങ്ങൾ തേടി പ്രാർത്ഥിക്കേണ്ടത്. ഇത് കാണിച്ചെന്താണ്? ദൈവത്തിന് മാത്രം സൗഖ്യം കൊടുക്കാൻ പറ്റും. ദൈവമെന്നൊരാളുണ്ട്, ആ ദൈവത്തോട് വിളിച്ച് പറഞ്ഞു, ദൈവമേ എൻ്റെ കുഷ്ഠം മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലുള്ള ഒരുപാട് കുഷ്ഠങ്ങൾ മാറ്റണമേ. നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ കുഷ്ഠമുള്ളവരും കുഷ്ഠങ്ങൾ വിതയ്ക്കുന്നവരും ഒത്തിരി പേരുണ്ട്. അവരെ ഒന്ന് മാറ്റാൻ വേണ്ടി ചില ആളുകൾ എത്രയോ വർഷങ്ങൾ നോക്കിയിട്ടെന്താ നടക്കാത്തെന്താ, അവന് മാനസിക രോഗമാണെന്ന് പോലും പറയും. പക്ഷെ അതല്ലത്, അതിന് കാരണം ദൈവം തൊടണം. ദൈവം തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് തൊടാതെ ആരിലും മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതായത് അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രം, അല്ലാണ്ട് ഒരിക്കലും മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേഞ്ചസ് ആഗ്രഹിക്കും, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയുള്ള മക്കൾ, ഈ ഇടവക ജനം, ഇടവല കുടുംബങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുക. അണക്കരയിൽ ആദ്യ ശനിയാഴ്ച 10,000 ദൈവജനം വന്നിട്ട് ആ സ്ഥലം മുഴുവൻ കുന്നുകൂടി വന്നു. വലിയൊരു കൂട്ടായ്മ, ചിന്തി വിചാരിക്കാൻ പോലും പറ്റാത്ത വലിയൊരു കൂട്ടായ്മ വന്ന് കൂടുമ്പോൾ ഞാൻ ആ സമയത്ത് പോലും ദൈവമേ അങ്ങ് കടന്നു വന്ന് പ്രവർത്തിക്കുക, അല്ലാതെ എനിക്കൊന്നും ആവില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ കൈകളിൽ ഒരു ഉപകരണമാണ്, അങ്ങ് പ്രവർത്തിക്കുക, അങ്ങ് പ്രവർത്തിക്കുക, അന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ആളുകൾ തലേക്കെ വെക്കും, തലേക്കെ വെച്ചിങ്ങനെ പോകുമ്പോൾ കർത്താവ് ഭാവിയായി എന്നെ ഉപകരണമാക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. തൊടുമ്പോൾ ചില മക്കൾ ഈ ആത്മാവ് വെളിപ്പെടും, വെളിപ്പെട്ട് ഈ മക്കളുടെ ബന്ധനം കഴിഞ്ഞു പോകും. അതോടെ പിന്നെ മദ്യപാനം, പുകവലി, മയക്കുപോലും, ലഹരികളെല്ലാം വിട്ടുപോകുക. അപ്പോൾ ഞാൻ കരയാറുണ്ട്, ദൈവമേ അങ്ങയ്ക്ക് മാത്രമേ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. അനേക വർഷങ്ങൾ ഞാൻ ഒത്തിരി പേരെ മാനസാന്തരപ്പെടുത്താൻ, ചില പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. പല ആൾക്കാർ അത് നിർത്തട, ഇത് നിർത്തട, അതങ്ങനെ മാറ്റ്, ഇത് മാറ്റ്, ഇതിങ്ങനെ മാറ്റാമോ, അത് ഇതൊക്കെ ഒരു കാര്യമില്ല. നിലനിൽക്കുന്ന മാറ്റങ്ങൾ വരണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാ കരങ്ങുളിയുയർത്തി ഈശോയേ വിളിച്ചു പ്രാർത്ഥിക്കണം, ഉണർന്നു പ്രാർത്ഥിക്കണം.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഒറ്റ വിളി കരമുയർത്തി, ഈശോയേ, 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 എന്റെ ഈശോ, ഈശോ, സർവശക്തനായ ദൈവമാണ്. ഒറ്റ വിളിച്ചേട്ടാടിയ സ്ഥലത്തുള്ള മുഴുവൻ അഭിഷിക്തരും എല്ലാ മക്കളെയും കർത്താവേ നിനക്ക് തിരഞ്ഞെടുക്കട്ടെ. സന്യസ്തരെ സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ദൈവരാജ്യം മുഴുവൻ, ദൈവജനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തിരു ദൈവമേ, എന്റെ കരുണയുണ്ടാകണം കർത്താവേ. ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അശക്തനാണ്. കർത്താവേ എന്നോട് കരുണയുണ്ടാകണം. ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ സംസാരിക്കുന്നു. കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ജനമേ പനിച്ച് 19 നിന്നുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാകും. എസ്കേൽ 3:1-3 വരെയുള്ള വചനം ഞാരെ ഭയപ്പെടണ്ട. നിന്റെ നാവിൽ തന്നെ വചനം തിരുതി, വചനം സ്വീകരിക്കുക, വചനം നിപക്ഷിക്കുക. എസ്കേൽ 3:17, നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു, ജനത്തെ അത് അറിയിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും അവിടെ തിന്മയുടെ ശക്തി ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്തി, ഈശോയേ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.